നമസ്കാരം, ഞാൻ അശ്വതി. ഞാൻ 2000ലൊരു 5 films ചെയ്തതിന് ശേഷം അത്യാവശ്യം ഞാൻ നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് ഫോർ എ ഇയർ ആയി വെയിറ്റഡ്. അപ്പോൾ പഠിത്തെല്ലാം കഴിഞ്ഞ് ഐ തിങ്ക് ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് വെരി ആങ്ഷ്യസ്. പേഷ്യൻസ് ലെവൽസ് ഒക്കെ കുറച്ച് വളരെ കുറവായിരുന്നു ആ കാലത്ത്. അപ്പോൾ പപ്പ അപ്പോൾ തിരിച്ച് ദുബായിക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞ് ഞാനും പപ്പനൊപ്പം പോയി. എന്ന് വെച്ചാൽ ഓഫേഴ്സ് വരാത്ത, അത്യ ഉദ്ദേശം അത്രയും ഓഫേഴ്സ് വരാത്ത കാരണം. അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുത്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ ഞാൻ മീറ്റ് ചെയ്യണതും. പിന്നെ വികാസിന് പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നതും സിനിമയിലേക്ക്. അപ്പോൾ മോറോലെസ് തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു ഓഫേഴ്സ് കിട്ടുമല്ലോന്നൊന്നും അറിയില്ല. പക്ഷേ എന്തോ ദൈവഭാഗ്യം നല്ല ഓഫേഴ്സ് കിട്ടി, ഞാനിപ്പോൾ ഇവിടെയുണ്ട്. ദുബായിൽ ഞാൻ ഒരു കോർപ്പറേറ്റ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, 9 to 5. പിന്നെ അത്യാവശ്യം തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ തിയേറ്റർ ഉള്ള കാരണം എന്തോ എൻ്റെ എനിക്ക് തോന്നുന്നു അഭിനയം കയ്യിൽ നിന്ന്, എൻ്റെ ഈ പാഷൻ കയ്യിൽ നിന്ന് വിട്ടുപോയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചു വന്ന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ജൂണിൽ ഞാനിപ്പോൾ മിനി ജോയ് ആയിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെയും ടെൻഷനും ഇന്നും ഉണ്ട്, ഒരു ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്യുമ്പോൾ അതിനായുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് എപ്പോഴും ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. നല്ല ചേഞ്ചസ് ഉണ്ട് ആ കാലവും ഈ കാലവും, നല്ല ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ മോണിറ്റർ ആണെങ്കിൽ വ്യൂ ചെയ്യാനായിട്ടും നമ്മൾ പെർഫോമൻസസ്, അപ്പം തന്നെ ചെക്ക് ചെയ്യാനായിട്ടും. ഇപ്പോൾ ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കത് കുറച്ചും കൂടെ രസകരമായിട്ട് ആക്കാം നമ്മളുടെ പെർഫോമൻസസ്. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നു കഥ പറയണ രീതി, ഈ ഒരു തരം ഗ്രാമർ ഉണ്ടല്ലോ മലയാളം ഫിലിമിൻ്റെ, ഗ്രാമർ നല്ലോണം മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കാലത്ത് മരഞ്ചുട്ടി പ്രേമം പടങ്ങളും മാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് പടങ്ങളും ഉണ്ടായിരുന്നു സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ. അപ്പോൾ ഇന്നും ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ പറയുന്ന ആ രീതി, ആ ഒരു ഗ്രാമർ നല്ലോണം മാറിയിട്ടുണ്ടെന്നാണ്. കഥാപാത്രങ്ങൾ കുറച്ചും കൂടെ എല്ലാം നല്ലോണം റിലേറ്റബിൾ ആയിരിക്കണം, വളരെ നാച്ചുറൽ ആയിരിക്കണം. അഭിനയിക്കാൻ വേണ്ടി അഭിനയം അല്ല, നമ്മൾ ലിവ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ. അന്നുമൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളാണ്, സിമ്പിളായിട്ടുള്ള കഥകളാണ്. എനർജീസ് ആർ വെരി ഡിഫറെൻറ്റ് അറ്റ് ദിസ് സ്റ്റേജ്. എനർജീസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺനെസ്, ആർട്ടിസ്റ്റിൻ്റെതായുള്ളൊരു ഫ്രീഡം, ഡയറക്ടേഴ്സായിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം തരാം ഡയറക്ടർ, നമ്മളെന്താണ് ആ കഥാപാത്രം എങ്ങനെയാണ്, ഹൗ ഡു വി വോണ്ട് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്യാരക്ടർ എന്ന രീതിയിൽ. ആ കാലമൊക്കെ അങ്ങനെയല്ല, നമ്മളെ അടുത്ത് പറയും ഇതാണ് ക്യാരക്ടർ എങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ ആയാലോ ഇങ്ങനെ ചെയ്താലോ. ഇപ്പോൾ ഒരു കമറാഡറി ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, റെസിപ്രിക്കേറ്ററി ആണത്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു എനർജി നല്ല സ്പേസാണ് ഇപ്പോൾ. പിന്നെ ഓൾമോസ്റ്റ് എവർഗ്രീൻ ആയിട്ട് ഉള്ള കുറേ നടന്മാരും നടിമാരും ഇപ്പോഴും ഉണ്ട്. ചാക്കുച്ചി ഈസ് എവർഗ്രീൻ ഐ മസ്റ്റ് സേ. അന്നത്തെ റൊമാൻറ്റിക് ഹീറോയും ഇപ്പോഴത്തെയും റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. അപ്പോൾ അങ്ങനെ കാലം മാറി നിന്നും അങ്ങനെ വലുതായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഐ തിങ്ക് ഓവറോൾ ഈ കഥ പറയുന്ന രീതി ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.